ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മളെ റെസിപ്പി തലയണ ചിക്കൻ ആണ് കേട്ടോ. തലയണ വെച്ചുണ്ടാക്കുന്ന ചിക്കൻ അല്ല, തലയണയുടെ രൂപത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ആയതുകൊണ്ടാണ് ഇതിന് തലയണ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നുള്ളത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിക്ക് എണ്ണ കറന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയ്ക്ക് ഇതുപോലെ നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത 1 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. തക്കാളിക്കതാ ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി, ഇതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 800 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു റെസിപ്പിക്ക് 500 ഗ്രാമിൻ്റെ താഴെയുള്ള ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. എനിക്കത് കിട്ടാത്തതുകൊണ്ട് അതിന് ഇനി ഈ ചിക്കനെ മസാലയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ചിക്കൻ കുക്കായി വരാൻ ആവശ്യമായിട്ട് 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് തുറന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ചിക്കനൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ചിക്കൻ നല്ലപോലെ കുക്കാകണം. അപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റ് സമയമൊക്കെ എടുക്കും കേട്ടോ ചിക്കൻ നല്ലപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള 2 കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് നിറച്ചു കൊടുക്കാം.
പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട കൂടെ ഇതിൻ്റെ ഉള്ളിലേറ്റ് വെച്ചു കൊടുക്കാം. ബാക്കിയുള്ള മസാല കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു തലയണയുടെ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തു നിന്ന് മാവെടുത്തിട്ട് ഇതുപോലെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ തലയണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തലയണ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നുള്ളത്. ചിക്കനൊക്കെ ഈ ഒരു പത്തിരിയുടെ ഉള്ളിലിരുന്നിട്ട് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു പത്തിരിയും അതിനുള്ളിലുള്ള ഒരു മസാലയും ചിക്കനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്.